എൻഡിഎ സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി യുവിനെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കുമെന്നാണ് വിവരം. ബിനോയ് കൃഷ്ണനുടെ വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ടി ഡി പിയും ജെ ഡി യുവിനെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണോ ഇരു പാർട്ടികളും ഉറച്ചു നിൽക്കുന്നത്? എങ്ങനെയാകും എൻ ഡി എയുടെ അനുനയ ശ്രമങ്ങൾ? അശ്വതി, ടി ഡി പിയും ജെ ഡി യുവും ആയി ഇതുവരെ ബി ജെ പി സമവായത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പാക്കേജ് അവർ വച്ചിരുന്നു കഴിഞ്ഞ ദിവസം. 4 MP മാരുള്ള കക്ഷിക്ക്, സഖ്യകക്ഷിക്ക് 1 മന്ത്രിവീതം എന്നൊക്കെ ഒരു ഫോർമുല അവർ വച്ചിരുന്നു. ഒടുവിൽ എത്തിയിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ജെ ഡി യുവിന് 1 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയും 2 സഹമന്ത്രിസ്ഥാനവും എന്നുള്ളതിലേക്ക്, അതുപോലെ ടി ഡി പിക്ക് 3 ക്യാബിനറ്റ് റാങ്കും 2 സഹമന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ഇതൊക്കെയായിരുന്നു എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധാരണയത്തിൽ ചിലതൊക്കെ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഒരു ബലം പിടുത്തം ബി ജെ പിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാര്യമായൊരു വിട്ടുവീഴ്ച ചെയ്ത് സഖ്യകക്ഷികളെ എങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ബി ജെ പി എടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ടി ഡി പി സ്പീക്കർ സ്ഥാനം ചോദിച്ചിരുന്നു. അത് തുടക്കം തൊട്ടുള്ള അവരുടെ ആവശ്യമാണ്. അത് ഏകദേശം ലഭിക്കും എന്ന് കരുതിയതുമാണ്. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ തൽക്കാലം ബി ജെ പി തയ്യാറല്ല. അത് കിട്ടാതെ മുന്നോട്ട് നീങ്ങില്ല എന്നൊരു നിലപാടിൽ ടി ഡി പി നിൽക്കുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നത്. യോഗത്തിൽ എം പിമാർ യോഗം ചേർന്ന ശേഷം ഈ യോഗത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ട കത്ത് നേതാക്കൾ, നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ, നരേന്ദ്രമോദി, അമിത്ഷാ, അതുപോലെ മറ്റ് രാജ്നാഥ് സിംഗ്, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, ടി ഡി പിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു, ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ഇവരൊക്കെ ചേർന്ന് രാഷ്ട്രപതിക്ക് കൈമാറുകയും തുടർന്ന് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം ചോദിക്കുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ യോഗത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷന്മാരെ, എല്ലാ ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എൻ ഡി എയുടെ മുഖ്യമന്ത്രിമാരെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊരല്പം അസ്വാരസ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. യു പിയിലേറ്റ കനത്ത തിരിച്ചടി സംബന്ധിച്ച് യോഗിയോട് വിശദീകരണം ചോദിക്കും എന്നും കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കും. അതിന് മുന്നോടിയായി നേരത്തെ പറഞ്ഞതുപോലെ ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരൊരു ധാരണയിലെത്തിയതിന് ശേഷം രാഷ്ട്രപതിയെ കാണുക. കാരണം ഇവരുടെ ആവശ്യങ്ങൾ, അതായത് അതത് കക്ഷികൾ ചേർന്ന്, കക്ഷികളുടെ പ്രധാന നേതാക്കൾ ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ തീരുമാനിക്കുകയും ആ ആവശ്യങ്ങൾ ബി ജെ പിയെ അറിയിക്കുകയും തുടർന്നൊരു സമവായത്തിലേക്ക് എത്തിയതിന് ശേഷം രാഷ്ട്രപതിയെ കാണുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജെ ഡി യു ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട്. അത് മാറ്റണം എന്നല്ല, ആദ്യം തുടക്കത്തിൽ അത് ഉന്നയിച്ചതായി പറഞ്ഞത് അഗ്നിവീർ പദ്ധതി റദ്ദാക്കണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, അതിൽ മാറ്റം വരുത്തണം എന്നാണ് തങ്ങളുടെ നിലപാടെന്ന് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നു. അതുപോലെ 1 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഒന്നും പോരാ ജെ ഡി യുവിന് എന്ന് നിതീഷ് കുമാർ വാദിക്കുന്നു. റെയിൽവേ, കൃഷി പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സമവായങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ്. വിട്ടുവീഴ്ച കാര്യമായി വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോലും അനുനയ ശ്രമങ്ങൾക്കൊപ്പം കുറച്ചും കൂടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്ന് ഇപ്പോൾ ഡേറ്റ് തന്നിരിക്കുന്നു. അതെന്തായാലും ആ സമയത്ത് നടക്കുമെന്ന് തന്നെ വിചാരിക്കും. കാരണം ഇത് മന്ത്രിസഭ രൂപീകരിക്കുകയും കൃത്യസമയത്ത് അത് നടത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും വലിയ ബി ജെ പിയുടെ ആവശ്യമാണ്. ഏറ്റവും വലിയ ആവശ്യമാണ്. അവർക്ക് സീറ്റുകൾ കുറഞ്ഞു പോയതുകൊണ്ട് സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്കുണ്ടാകാതെ ഇരിക്കുക, അല്ലെങ്കിൽ പാർട്ടിക്ക് ആത്മവിശ്വാസം ചോരുന്ന രീതിയിൽ അതുണ്ടാവാതെ ഇരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ അല്പം ബലം പെടുത്തി നടത്തുന്നതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഈ 2 കക്ഷികളുടെ സഹായം അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ വിട്ടു നൽകാൻ എൻ ഡി എ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പം സ്പീക്കർ സ്ഥാനവും എങ്ങനെയാകും ഇനി കൂടെ നിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണല്ലേ. സ്പീക്കർ സ്ഥാനം അങ്ങനെ വിട്ടുകൊടുക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ അതില്ലാതെ മുന്നോട്ട് പോവില്ല എന്നൊരു നിലപാട് ടി ഡി പി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പാക്കേജുകൾ ഇതിന് പകരമായി നൽകി ചന്ദ്രബാബു നായിഡുവിനെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ബി ജെ പിക്ക് എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം, 6 പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ, ക്യാബിനറ്റ് റാങ്കുകൾ ആർക്കും ബി ജെ പി വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിരോധം, ആഭ്യന്തരം, ധനവകുപ്പ്, റെയിൽവേ, ഐ ടി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട്
ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ചില പ്രധാന വകുപ്പുകൾ ഇതിൽ റെയിൽവേ ജെ ഡി യു ചോദിക്കണം എന്നുള്ളതാണ്. നേരത്തെ ബീഹാറിൽ നിന്ന് തന്നെയുള്ള ലാലു പ്രസാദ് യാദവ് റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്നയാളാണ്. അതുപോലെ അപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ട്. ബി ജെ പിക്ക് ക്ഷമിക്കണം, ജെ ഡി യുവിന് റെയിൽവേ വേണം, ബീഹാറിൻ്റെ പ്രതിനിധിക്ക് റെയിൽവേ വേണം എന്നൊരു ഒരു ഒരു തോന്നലുണ്ടാക്കുകയാണ്. അതൊരു സമ്മർദ്ദം ചെലുത്തൽ തന്നെയാണ്. ആ സമ്മർദ്ദത്തിന് റെയിൽവേയുടെ കാര്യത്തിലൊക്കെ ഒരു സമ്മർദ്ദത്തിന് ബി ജെ പി വഴങ്ങുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദം ചെലുത്താനുള്ള തങ്ങളുടെ ശേഷി ഒട്ടും കുറവില്ല എന്ന ഈ സാഹചര്യത്തിൽ, കാര്യം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണല്ലോ വിലപേശി കാര്യങ്ങൾ വാങ്ങാൻ സഖ്യകക്ഷികൾക്ക് സാധിക്കുക. ചെറിയ പാർട്ടികളാണ്, 16-ഉം 12-ഉം സീറ്റുകളുള്ള രണ്ട് കക്ഷികളാണ് ഇപ്പോൾ ഈ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി സംഭവിക്കുന്നത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അവർക്കത് ചോദിച്ചു വാങ്ങാൻ സാധിക്കൂ, അവരതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തുകയാണ്. സ്വാഭാവികമായും ഇതൊരു സമവായത്തിലേക്ക് എത്തും, അതിനെടുക്കുന്നൊരു താമസം എത്രത്തോളം എന്ന് മാത്രമാണ് അറിയാനുള്ളത്. ശരി ബിനോ, എന്തായാലും NDA മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലാണ്. JDUവിനെയും TDPയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. സത്യപ്രതിജ്ഞ ഞായറാഴ്ച തന്നെ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിവരങ്ങളാണ് ബിനോയ് കൃഷ്ണൻ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.